പ്രതികൂല കാലാവസ്ഥയെ പോലും വകവയ്ക്കാതെയാണ് കർഷകരുടെ പോരാട്ടം. ഇന്ന് ഈ പോരാട്ടം 41ാം ദിവസം കടന്നിരിക്കുന്നു. ഇന്ന് 41ാം ദിവസമാണ്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിന് കർഷകരുടെ വേദനയെ പ്രതിഫലിപ്പിക്കുന്ന ട്രാക്ടർ റാലിയും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനായി മറ്റന്നാൾ ട്രയൽ നടത്താൻ ഒരുങ്ങുമ്പോൾ ഇത് ചെറിയ കളിയല്ല എന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് മണ്ണിൻ്റെ മക്കൾ. വാർത്തയിലെ വാർത്തയുമായി അനുജ വരുന്നു. കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ കർഷക സംഘടനകൾ. ഡൽഹിയുടെ 4 അതിർത്തികളിൽ വ്യാഴാഴ്ച ട്രാക്ടർ റാലി നടത്താൻ സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം. നാളെ മുതൽ 2 ആഴ്ചത്തേക്ക് ദേശ് ജാഗരൺ അഭിയാൻ എന്ന പേരിൽ രാജ്യവ്യാപക ക്യാമ്പയിൻ. കർഷകർക്ക് നീതി വൈകുകയാണെന്ന് കോൺഗ്രസ്. കേന്ദ്ര സർക്കാരും കർഷകരുമായുള്ള ചർച്ച വെള്ളിയാഴ്ച. കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ കർഷക സംഘടനകൾ രംഗത്ത് വന്നു. ഡൽഹിയുടെ 4 അതിർത്തികളിൽ വ്യാഴാഴ്ച ട്രാക്ടർ റാലി നടത്താൻ സംയുക്ത കിസാൻ മോർച്ച തീരുമാനിച്ചു. നാളെ മുതൽ 2 ആഴ്ചത്തേക്ക് ദേശ് ജാഗരൺ അഭിയാൻ എന്ന പേരിൽ രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടത്തും. കടുത്ത ശൈത്യത്തിലും പ്രക്ഷോഭം തുടരുന്ന കർഷകർക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അതേസമയം പഞ്ചാബിലെ BJP നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാരുമായി 8ാം വട്ട ചർച്ച വെള്ളിയാഴ്ച നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പ്രക്ഷോഭം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. കുണ്ടലിയടക്കം ഡൽഹിയുടെ 4 പ്രധാന അതിർത്തികളിൽ മറ്റന്നാൾ ട്രാക്ടർ റാലി നടത്തും. മഴ കനക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ പ്രവചനത്തെ തുടർന്നാണ് നാളെ നിശ്ചയിച്ചിരുന്ന ട്രാക്ടർ റാലി മറ്റന്നാളത്തേക്ക് മാറ്റിയത്. ജനുവരി 26-ന് ഡൽഹിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂറ്റൻ ട്രാക്ടർ റാലിയുടെ റിഹേഴ്സലായിരിക്കും ഇതെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിയിൽ ഹരിയാനയിലെ ഓരോ ഗ്രാമത്തിൽ നിന്നും കുറഞ്ഞത് 10 ട്രാക്ടറുകൾ പങ്കെടുക്കും. നാളെ മുതൽ 2 ആഴ്ചത്തേക്ക് ദേശ് ജാഗരൺ അഭിയാൻ എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തുമെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും കർഷക നേതാക്കൾ വ്യക്തമാക്കി. ചർച്ചയ്ക്ക് 4 ദിവസത്തെ ഇടവേള എന്തിനെന്ന് ആരാഞ്ഞ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഞ്ഞുവീഴ്ചയും വെള്ളക്കെട്ടും കടുത്ത ശൈത്യവും എല്ലാം കൊണ്ട് ഡൽഹി മാറിമറിയുകയാണ്. ഇതിനിടയിലാണ് സമരപ്രക്ഷോഭവുമായി കർഷകർ മുന്നോട്ടു പോകുന്നത്. കർഷക പ്രക്ഷോഭത്തിൻ്റെ 41ാം ദിനത്തിൽ കൊടും ശൈത്യത്തിന് പുറമെ ഇടയ്ക്കിടെ മഴയും ഡൽഹിയിൽ തുടരുകയാണ്. പ്രക്ഷോഭ കേന്ദ്രങ്ങളിൽ വെള്ളക്കെട്ടുകൾ കാര്യമായി രൂപപ്പെട്ടിട്ടുണ്ട്. സമരക്കാർ അന്തിയുറങ്ങുന്ന ടെൻറ്റുകളിലും ഭക്ഷണം വിളമ്പുന്ന ലങ്കറുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതിർത്തിയായ സിംഗുവിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി MP പ്രദീപ് കുമാർ ചേരുന്നു. ഗുഡ് ഈവനിങ് പ്രദീപ് കുമാർ. ഗുഡ് ഈവനിങ് SKN. ഇന്ന് കർഷക പ്രക്ഷോഭത്തിൻ്റെ 41ാം ദിവസമാണ്. കടുത്ത ശൈത്യത്തിന് പുറമെ മഴയും ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്. ദിവസങ്ങളിൽ തന്നെ ഈ ഒരു മഴ തുടർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മേഖലകൾ ഒന്നാകെ തന്നെ വെള്ളക്കെട്ടിലേക്ക് പല മേഖലകളും മാറുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയുടെ ഈ ചുറ്റുമുള്ള അതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ ഈ കർഷക പ്രക്ഷോഭ മേഖലകളെല്ലാം തന്നെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും അതൊന്നും തന്നെ വകവയ്ക്കാതെ പ്രക്ഷോഭം ഇപ്പോഴും വളരെ സജീവമായി തന്നെ നീങ്ങുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുണ്ടലി, അതായത് ഈ സിംഗു അതിർത്തിയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററിനുള്ളിൽ കുണ്ടലി എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കർഷക കുടുംബം ഇവിടെ അവർ രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ്. ഞാൻ ഈ കർഷക കുടുംബത്തിൻ്റെ സമീപമാണ് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മഴയും അതുപോലെ തന്നെ ശൈത്യവും ഒക്കെ ഉള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ തന്നെ അതിജീവിച്ച് തങ്ങൾ ഈ ഒരു പോരാട്ടത്തിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ ഇവിടെ തുടരുമെന്ന് തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കുട്ടികളടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ ഒരു കൊടുന്തണുപ്പിനെയും ഈ മഴയെയും എല്ലാം തന്നെ അതിജീവിച്ച് ഇവിടെ ഇപ്പോൾ തുടരുന്നത്. नमस्कार, अभी आप कितना दिन से इधर है और आपका फैसला क्या है? अपना फैसला यह है जी, जेडे इन्होंने काले कानून 3 मोदी ने लागू करे ने साडे ये बहुत विरोध, असीं इन्हां दा विरोध करदे हां। मैं अपने परिवार समेत सारे मेरे पोतियां पोते, मेरी घरवाली, मेरी लड़कियां, दमाद, मैं सभी दा इत्थे आया होया। सारा परिवार हो रहा है। जोगले काले कानून वापस नहीं करता मोदी, असी वापस नहीं जावांगे। शुक्रिया शुक्रिया. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവരും ആണ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചു മക്കളടക്കമുള്ളവരെയും കൊണ്ടാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ നിയമങ്ങൾ, കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. അതിന് എന്താണ് ചെയ്യേണ്ടത് അത് അതിൻ്റെ അറ്റം വരെയും പോകുമെന്ന് തന്നെയാണ് ഈ കർഷക കുടുംബങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ കർഷക പ്രക്ഷോഭം അത് വലിയ തോതിൽ തന്നെ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത് പുതിയ രൂപങ്ങളിലേക്ക് എത്തുകയാണ്. നാളെ നിശ്ചയിച്ചിരുന്ന ട്രാക്ടർ റാലി അത് മറ്റന്നാളത്തേക്ക് മാറ്റി. കാരണം 4 അതിർത്തികളിൽ ട്രാക്ടറായി നടത്തുമെന്നാണ് ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല രാജ്യവ്യാപകമായി ബോധവൽക്കരണം നടത്തും, എല്ലാ ഗ്രാമങ്ങളിലേക്കും പോയി ബോധവൽക്കരണം നടത്തും. ജനുവരി 26-ന് ട്രാക്ടർ റാലി നടത്തുക തന്നെ ചെയ്യും, കൂറ്റൻ ട്രാക്ടർ റാലി നടത്തുക തന്നെ ചെയ്യും. അതിനു മുൻപ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ, അങ്ങനെയെങ്കിൽ ഹരിയാനയിലെ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും 10 ട്രാക്ടറെങ്കിലും ഏറ്റവും കുറഞ്ഞത് എത്തും എന്നുള്ള കാര്യം കൂടി ഇന്നിപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കർഷക പ്രക്ഷോഭം വളരെ ശക്തമായി തന്നെ ഈ മേഖലകളിൽ തുടരുകയാണ്. SKN. താങ്ക് യു പ്രദീപ് കുമാർ. MB പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.